Thank you.
മിശിഹായുടെ കഷ്ടതകളിൽ സംബന്ധിക്കുന്നവരാകയാൽ സന്തോഷിപ്പിൻ. അപ്രകാരം തന്നെ അവന്റെ മഹത്വത്തോടുകൂടി അവരവരിൽ സന്തോഷിച്ച് ആനന്ദിപ്പാനും നിങ്ങൾക്കിടയാകും. മിശിഹായുടെ നാമത്തിന് വേണ്ടി നിങ്ങൾ നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എന്തെന്നാൽ ദൈവത്തിന്റെ മഹിമയുള്ള ആത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കാം. നിങ്ങളിൽ ഒരുവൻ കൊലപാതകിയുടെയോ മോഷ്ടാവിന്റെയോ ദുഷ്കർമ്മിയുടെയോ നിലയിൽ കഷ്ടത അനുഭവിക്കുക മാത്രം അരുത്. എന്നാൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ കഷ്ടത അനുഭവിക്കുന്നു എങ്കിൽ ലജ്ജിക്കാതെ ആ നാമത്തിൽ തന്നെ അവൻ ദൈവത്തെ സ്തുതിക്കണം. എന്തുകൊണ്ടെന്നാൽ ദൈവഭവനത്തിൽ നിന്ന് ന്യായവിധി ആരംഭിക്കുവാൻ കാലമായിരിക്കുന്നു.
അത് നമ്മിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷത്തെ അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ച് രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ആയതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടത അനുഭവിക്കുന്നവർ നല്ല പ്രവൃത്തികളോടുകൂടി അവരുടെ ആത്മാക്കളെ വിശ്വസ്തനായ സൃഷ്ടാവിൽ എന്ന പോലെ അവർ സങ്കൽപ്പിക്കട്ടെ. ആമീൻ. ഹബീബായ് ബറയ്ക്കുമോ ോടും ഭയത്തോടും വണക്കത്തോടും
ദൈവയോടത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ എവാഞ്ചേലിയല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ശ്രമാലകുൽകോൻ യേശു തമ്പുരാൻ അങ്ങനെ പോകുമ്പോൾ ജനനം മുതലേ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ശിഷ്യന്മാർ അവനോട്, ഗുരു, ഇവൻ കുരുടനായി ജനിപ്പാൻ തക്കവണ്ണം പാപം ചെയ്തതാര്? ഇവനോ ഇവന്റെ മാതാപിതാക്കളോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട്, ഇവനും ഇവന്റെ മാതാപിതാക്കളും പാപം ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ വെളിപ്പെടുവാനായിട്ടാണ്. പകലുള്ളപ്പോൾ തന്നെ എന്നെ അയച്ചവന്റെ പ്രവർത്തികൾ എന്നാൽ നിവർത്തിക്കപ്പെടേണ്ടതാകുന്നു. ഒരുവനും പ്രവൃത്തി ചെയ്യുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു എന്ന് പറഞ്ഞു. അവനിങ്ങനെ പറഞ്ഞിട്ട് നിലത്ത് തുപ്പി ആ തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ച് ആ കുരുടന്റെ കണ്ണുകളിൽ തേച്ചിട്ട് അവനോട്, നീ പോയി ശിലോഹോ കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് തിരിച്ചു വന്നു. അവന്റെ അയൽക്കാരും അവനെ മുമ്പ് ഭിക്ഷക്കാരനായി കണ്ടിട്ടുണ്ടായിരുന്നവരും ഇവനല്ലയോ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവൻ എന്ന് പറഞ്ഞു. ചിലർ അവൻ തന്നെയാകുന്നുവെന്നും മറ്റു ചിലർ അല്ല അവനെ പോലെ ഇരിക്കുന്നുവെന്നും പറഞ്ഞു. അവർ നിന്റെ കണ്ണുകൾ തെളിഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ അവരോട്, യേശു എന്ന പേരുള്ള ഒരുവൻ മണ്ണ് കുഴച്ച് എന്റെ കണ്ണുകളിൽ തേച്ചിട്ട് നീ പോയി ശിലോഹോമിലെ വെള്ളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ചയുണ്ടാകുകയും ചെയ്തു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവരോട്, അവനെവിടെ എന്ന് ചോദിച്ചതിന് അവൻ അവരോട്, എനിക്കറിവില്ല എന്ന് പറഞ്ഞു. മുമ്പ് കുരുടനായിരുന്ന ഇവനെ അവർ പരീശന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുചെന്നു. യേശു തമ്പുരാൻ മണ്ണ് കുഴച്ച് അവന്റെ കണ്ണുകളെ തെളിയിച്ചത് ശാപത്തിലായിരുന്നു. അപ്പോൾ പരീശന്മാർ അവനോട്, നിനക്ക് എങ്ങനെ കാഴ്ചയുണ്ടായെന്ന് ചോദിച്ചു. അവൻ അവരോട്, അവൻ എന്റെ കണ്ണുകളിൽ മണ്ണ് കുഴച്ചു തേച്ചു, ഞാൻ കഴുകി, എനിക്ക് കാഴ്ചയുണ്ടായി എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ആ മനുഷ്യൻ ശാബത്തിനെ ആദരിക്കാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ മനുഷ്യന് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും ആ കുരുടനോട്, നിന്റെ കണ്ണുകൾ തെളിയിച്ചവനെ കുറിച്ച് നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, അവനൊരു പ്രവാചകനാകുന്നു എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹൂദന്മാർ കാഴ്ച പ്രാപിച്ചവനെ കുറിച്ച് അവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നിട്ട് കാഴ്ച പ്രാപിച്ചതാണ് എന്ന് വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ പുത്രൻ ഇവൻ തന്നെയോ? ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് അവർ ചോദിച്ചതിന് അവന്റെ മാതാപിതാക്കൾ, ഇവൻ ഞങ്ങളുടെ പുത്രനാകുന്നുവെന്നും ഇവൻ കുരുടനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചിരിക്കുന്നത് എങ്ങനെയെന്നോ ഇവന്റെ കണ്ണുകൾ തെളിയിച്ചതാരെന്നോ ഞങ്ങൾക്കറിഞ്ഞുകൂടാം. അവനെ പ്രായമായിട്ടുണ്ടല്ലോ, അവനോട് ചോദിപ്പിൻ. അവന്റെ കാര്യം അവൻ തന്നെ പറയട്ടെ എന്ന് ഉത്തരം പറഞ്ഞു.
അവൻ മശിഹായാകുന്നുവെന്ന് ആരെങ്കിലും സമ്മതിച്ചു പറഞ്ഞാൽ ആയവനെ സംഘത്തിൽ നിന്ന് പുറത്തു തള്ളണമെന്ന് യഹൂദന്മാർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അവന്റെ മാതാപിതാക്കന്മാർ യഹൂദന്മാരെ ഭയന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് അവന് പ്രായമായിട്ടുണ്ടല്ലോ, അവനോട് ചോദിപ്പീനെന്ന് അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞതും. കുരുടനായിരുന്ന മനുഷ്യനെ രണ്ടാമതും വിളിച്ചിട്ട് അവർ ആ മനുഷ്യൻ പാപിയാകുന്നുവെന്ന് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് നീ ദൈവത്തെ സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞു. അവൻ അവരോട്, അവൻ പാപിയാകുന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ ഇതാ കാഴ്ച പ്രാപിച്ചു മരിക്കുന്നു എന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞു. അവർ പിന്നെയും അവനോട്, അവൻ നിനക്കെന്ത് ചെയ്തു, നിന്റെ കണ്ണുകളെ എങ്ങനെ തെളിയിച്ചു എന്ന് ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലയോ, ഇനി എന്താ കേൾപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? നിങ്ങളും അവന്റെ ശിഷ്യന്മാരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. അവരോ ശകാരിച്ചുകൊണ്ടവനോട്, നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാകുന്നു, മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഇവൻ എവിടെ നിന്ന് വന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, അവൻ എവിടെ നിന്ന് വന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ, എന്റെ കണ്ണുകളെ അവൻ തെളിയിച്ചിരിക്കുകയും ചെയ്തു. ഇതാശ്ചര്യം തന്നെ, ദൈവം പാപികളുടെ വിളിയെ ചെവിക്കൊള്ളുകയില്ല എന്നും തന്നെ ആശ്രയിക്കുകയും തന്റെ ഇഷ്ടം ആചരിക്കുകയും ചെയ്യുന്നവനെയാണ് ചെവിക്കൊള്ളുന്നതെന്നും നമുക്കറിയാം. കുരുടനായി ജനിച്ചവന്റെ കണ്ണുകൾ ആരും തെളിയിച്ചതായി ഒരിക്കലും കേട്ടിട്ടില്ല. ദൈവസംബന്ധിയില്ലായിരുന്നുവെങ്കിൽ ഇത് ചെയ്യുവാൻ അവന് കഴിയുകയില്ലായിരുന്നുവെന്ന് പറഞ്ഞു. അവർ, നീ അശേഷം പാപത്തിൽ ജനിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ പുറത്താക്കി കളഞ്ഞു. അവർ അവനെ പുറത്താക്കി എന്ന് കേട്ടിട്ട് ചിദംബരാൻ അവനെ കണ്ട്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. സൗഖ്യം പ്രാപിച്ചവൻ കർത്താവനാരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. യേശു നമ്പുരാൻ അവനോട്, നീ അവനെ കാണുന്നു, കണ്ടുവല്ലോ, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാകുന്നു അവനെന്ന് പറഞ്ഞു. അവനാകട്ടെ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വീണ് വന്നിച്ചു. അനന്തരം യേശു നമ്പുരാൻ, കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിപ്പാനും കാഴ്ചയുള്ളവർ കുരുടരാകുവാനും വേണ്ടി ഈ ലോകത്തിന് വിരികൽപ്പിക്കുവാനായി ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കൂടെയുണ്ടായിരുന്ന പരീശന്മാരിൽ ചിലർ അത് കേട്ടവനോട്, ഞങ്ങളും കുരുടന്മാരായി തീരുന്നുവോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട്, നിങ്ങൾ കുരുടന്മാരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാഴ്ചയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും
നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഉന്നതമായ മഹാവിശുദ്ധ സ്ഥലത്ത് മഹനീയമായ അദൃശ്യാവസ്ഥയിൽ അനാദ്യന്തമായി സ്ഥിതി ചെയ്യുന്നവനും മൂന്ന് കാദീഷ് പാട്ടുകളാൽ വിസ്മരണീയമായി പുകഴ്ത്തപ്പെടുന്നവനും പരിശോധനാതീതമായി സ്തുതിക്കപ്പെടുന്ന സത്യേകതയോമെന്ന് പ്രത്യേകം അറിയപ്പെടുത്തത്തക്ക നിലയിൽ ആ സ്തുതിപ്പുകളുടെ ഐക്യത്തെ അവിഭാജ്യമായി സമ്മേളിപ്പിക്കുന്നവനും മൂന്ന് കൃപകളിലും ദൈവീകമായ ദർശനും ഏകസാരാംശത്തിൽ സ്പഷ്ടമായി അവർണനും ആയ കർത്താവിന് സൃഷ്ടികളുടെ സകല ബോധങ്ങളിൽ നിന്നും ഇടവിടാതെ ദൈവീകമായി സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഉടയവനേടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ വന്യപിതാവിന്റെ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് മായിച്ചവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം തമ്പുരാനെ, സ്നേഹ സമ്പൂർണമായ നിന്റെ കാരുണ്യത്താൽ എന്റെ ദാതാ സിംഹങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെ നീ മായിച്ച് ഉത്തമനായുള്ളവേ ദൈവതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ ആദ്രതയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ നാഥ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധി മാത്രമുള്ള നിന്റെ സഭയുടെ പ്രജകളായ സകല പരേതരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ അവരുടെ ശരീരാത്മാ ദേഹികൾക്ക് നീ ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും മാതൃതയുമാകുന്ന പരിമഞ്ജനെ തെളിയിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മശിയാതമ്പരാനേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമറിയണമേ, ഞങ്ങളെ തുണയ്ക്കാഴുന്നുള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവം തമ്പുരാനെ നിന്റെ കാരുണ്യത്താൽ സകല കാഠിന്യമേറിയ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് തടുത്തു മാറ്റിക്കളയണമേ. കർത്താവേ അരിശത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് ദയാപൂർവം നിരോധിക്കണമേ. സമാധാന പ്രിയന്മാരായ ആളുകൾക്കായുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. നിനക്കായി ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രസാദകരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നീ സൗജന്യമായി നൽകണമേ. നല്ലൊരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ അവർണ്യനും അപരിമിതനും അദൃശ്യനും അപ്രമേയനും സകലത്തിന്റെയും യഥാർത്ഥ ജീവിതവും
ആരംഭവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സകല സൃഷ്ടികൾക്കും പ്രകാശം നൽകുന്നവനുമായ ഞങ്ങളുടെ ദൈവം തമ്പുരാനെ, നീ പ്രകൃതിയാവുത്തമനും സത്യദൈവവുമാകുന്നു. നിന്റെ സ്നേഹം ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ ആകർഷിക്കുകയും നീ ഞങ്ങൾക്ക് വേണ്ടി ബലിയും പാപപരിഹാരയാകവുമായി പിതാവാം ദൈവത്തിന് സ്വയം സമർപ്പിക്കുകയും ചെയ്തു. നിന്റെ പരിശുദ്ധ മതബഹായിൽ വെടിപ്പോടെ വൈദിക ശുശ്രൂഷ നടത്തുവാനും ജീവപ്രദവും ദിവ്യങ്ങളുമായ നിന്റെ ഗൂതാശങ്ങൾ ഭക്തിപൂർവം അനുഷ്ഠിക്കുവാനും വന്ദ്യങ്ങളും ജീവദായങ്ങളുമായ നിന്റെ കൽപ്പനകൾ യഥായോഗ്യമാചരിക്കുവാനും നീ ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ബലിയായിട്ട് നിന്റെ പിതാവിന് നിന്നെ ഞങ്ങൾ വിശുദ്ധിയോടെ അർപ്പിക്കുവാനും ഞങ്ങൾക്ക് നീ അധികാരം നൽകുകയും ചെയ്തു. ആകയാൽ ദൈവമായ കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവനുള്ളവനും പരിശുദ്ധനുമായ നിന്റെ റൂഹ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും റൂഹ, അറിവിന്റെയും പരാക്രമതയുടെയും റൂഹ, നിരപ്പിന്റെയും ദൈവഭക്തിയുടെയും റൂഹ, രക്ഷയുടെയും പുത്രസ്വീകാര്യത്തിന്റെയും റൂഹ കരുണയോടെ ഞങ്ങളിൽ ആവസിച്ച് പ്രീതിപ്പെടുമാറാകണമേ. നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ ആത്മാക്കളിലും ശരീരങ്ങളിലും പറന്ന് ആവസിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് പാപകരമായ സകലമുള്ളകളെയും ചിന്തകളെയും വേരോടെ നശിപ്പിക്കുമാറാകണമേ. തന്മൂലം എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്കായി അവശേഷിപ്പിക്കുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് നിന്റെ വിശുദ്ധ ശിഷ്യന്മാർക്ക് നീ നൽകിയ പൂർണവും ദിവ്യവുമായ ആ സമാധാനത്തിന് നിർമ്മല ഹൃദയത്തോടും വിനീത ആത്മാവോടും കൂടെ ഞങ്ങൾ അർഹരായി ഭവിക്കണമേ. ഈ യഥാർത്ഥ സമാധാനം ഞങ്ങളുടെ ഉള്ളിലും നിന്റെ പരിശുദ്ധ സഭ മുഴുവനിലും നീ സ്ഥാപിക്കണമേ. നിന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ക്രൂപന്മാരോടും ശ്രോപ്പന്മാരോടും സകല സ്വർഗീയ സേനകളോടും കൂടെ അട്ടഹസിച്ച് പറയുവാനും ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. നീ നിന്റെ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ എന്നേക്കും വിശുദ്ധനും അനുഗ്രഹീതനുമാകുന്നു. ശുശ്രൂഷ കൈകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്കുൾക്കോൻ മനാലോഹോൻ കാബേ ഹോ സ്വയോദ ഹൗബേ ശുഭക്കോരുദത്തോ ഹേ ഭദ്രൈ ഹോൻ വൽമേലോലം വൽമീൻ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന്
ഈ വന്നി പിതാവിന്റെ പ്രാർത്ഥനയെ ഏറ്റുചൊല്ലണോ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരയായി തീർന്നു മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു കഷ്ടതാനുഭവിച്ച് മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയോടെ വരുമാനിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടൊപ്പത്തോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീകന്മാരും മുഖാന്തിരം സംസാരിച്ചനുമായ ജീവനും വിജയമുള്ള ഏകരൂപായാലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസ ഒന്ന് മാത്രമാ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പെന്നും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ദർശനം നിരപ്പിന്റെയും സമാധാനത്തിന്റെയും നാഥനുമാകുന്ന ദൈവം നമ്പുരാനെ അങ്ങയുടെ നിരപ്പ് സമാധാനവും ഞങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്ത് ആയുഷ്കാലം മുഴുവൻ നിന്റെ നേരെയുള്ള സ്നേഹവും പ്രേമവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാരക്മോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കർണയുള്ള കർത്താവിന്റെ ഭാഗ്യനാൾ
നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നിന്റെ കൃപയാൽ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ദൈവമേ നിന്റെ കൃപയാൽ ഞങ്ങൾ തലകുനിക്കുന്നു. കാരുണ്യവാനേ ഞങ്ങൾ തിരുമുമ്പാകെ തലകുനിച്ച് മടങ്ങിക്കൊണ്ട് മനോവേദനയോടെ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖിതർക്ക് ആശ്വാസം നൽകുന്ന നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ ദൃഷ്ടി ഞങ്ങളുടെ നേരെ നീ തിരിച്ച് നിന്റെ ചെവിചായിച്ച് ദരിദ്രരായ നിന്റെ ദാസരുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ഈ വിശുദ്ധ രഹസ്യങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നതായി സമയത്ത് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കുമാറാകണമേ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും പാപരിഹാരത്തിനും പര്യാപ്തമായി തീരുവാനിടയാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട വന്നി പിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെ ഉടനായ പിതാവാൻ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണക്കുന്നു. ഈ കുർബാന പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് മഷികാദം വരാൻ എഴുന്നള്ളി വസിക്കുന്ന മേൽപ്പെട്ട സ്ഥാനത്തായിരിക്കണം. അദൃശ്യരും അസംഖ്യരുമായ സ്വർഗീയ സേനകൾ നിന്റെ ശ്രേഷ്ഠതയെ സ്തുതിച്ച് പുകഴ്ത്തുന്നതായി സമയത്ത് ഞങ്ങളും ഉന്നതമായ ശബ്ദത്തിൽ മൂന്ന് ഗാദീഷ് പാട്ടുകൾ പാടിക്കൊണ്ട് ഇപ്രകാരം നിന്നെ മഹത്വപ്പെടുത്തുന്നു. മനസ്സോടെ കഷ്ടാനുഭവം നിർവഹിക്കുവാൻ താൻ തയ്യാറായപ്പോൾ
തന്റെ വിശുദ്ധമായ കൈകളിൽ അപ്പമെടുത്തു പിതാവിനെ സ്തോത്രം ചെയ്ത ശേഷം വാഴ്ത്തി ശുദ്ധീകരിച്ച് വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുന്നു, നിങ്ങൾക്ക് നിത്യജീവന് വേണ്ടി എന്നേക്കും യാത്രാഭക്ഷണമായി ഭവിക്കുവാനുമായി നൽകപ്പെടുന്നതുമായ എന്റെ ശരീരമാകുന്നു ഇത്. ശേഷം വെള്ളവും വീഞ്ഞും മിതമായി ചേർത്ത് കലർത്തിയ കാസായം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ അത്താഴ വരുന്നിലെ അതിഥികൾക്ക് നൽകിക്കൊണ്ടവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും കടങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്ന എന്റെ രക്തമാകുന്നു ഇത്. അനുസ്മരിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ഓർമ്മയെ അനുഷ്ഠിച്ചുകൊള്ളുവിൻ എന്നുള്ള നിർദ്ദേശവും താൻ അവർക്കായി മുൻകൂട്ടി കൽപ്പിച്ച് നൽകി. സംഭ്രമജനകമായ നിന്റെ വരവിനായി ഇടിയങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ഭ്രമജനകവും ഭയങ്കരവുമായ സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകുന്ന സമയത്ത് ഞങ്ങളുടെ പൂർവപാപങ്ങൾ നീ ഓർക്കാതെ ദയാദൃഷ്ടിയോടെ ഞങ്ങളെ വീക്ഷിച്ച് ഞങ്ങളെല്ലാവരിലും കരുണ ചെയ്യണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച്
ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. സംബന്ധിക്കുന്നവരെ കാത്തുകൊള്ളുന്നതും ശക്തി നൽകുന്നതും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതുമായി ഭവിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നല്ല പരിശുദ്ധ റൂഹായിക്കും സ്തുതി ബഹുമാനോ ആധിപത്യവും യോഗ്യമാകുന്നു. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന് നാലു ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധസഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രേകീസായ മോറാൻമാർ ഇഗ്നാത്യോ സപ്രീം രണ്ടാമിന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക പോന്മാർ ബസേലിയോസ് തോമസ് പദവിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബോർമോറോസ്താത്യോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സലപ്പിസ്കോപ്പാന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവം തമ്പുരാനെ, കുർബാന അർപ്പിക്കുവാൻ കഴിയാതെ വന്നിട്ടുള്ളവരെയും ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥതയിൽ നിന്ന് ഈ കുർബാന അർപ്പിച്ചിട്ടുള്ളവരെയും ഈ സമയത്ത് തിരുമുമ്പാകെ ഞങ്ങൾ ഓർക്കുന്നു. ഉടയവനെ, കൃപയോടെ അവരുടെ കുർബാനയും വഴിപാടുകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് അവരെ വിദ്വേഷിക്കുന്ന ശത്രുക്കളിൽ നിന്നും അവരെ നീ കാത്തുകൊള്ളണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോമീമോ സരസ്വതീമർത്താവെ, പലവിധമായ കഠിനവർ ശീലപ്പെട്ട് നിന്നെല്ലാ ആശ്രയത്തിന് രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ ഒരു ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനമായി ഞങ്ങളോട് മുന്നിൽ കഴിവേൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനുമായ ഞങ്ങളുടെ സഹോദരൻ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധസഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവരെയും അന്യോന്യമായും അവധം ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കോപത്തിൽ നിന്നും പീഡകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും
പാപാടികളിൽ നിന്നും നിർദ്ദയന്മാരായ യജമാനന്മാരിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിച്ച് നീ ഞങ്ങൾക്ക് സങ്കേത സ്ഥാനവും സഹായിയുമായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നാലു ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദൈരാക്കളെയും സത്യവിശ്വാസത്തിൽ നിന്നടുത്തിയോരിപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശ്വാസപൂർവ്വം നിന്നെ വിളിക്കുന്നവർക്ക് നീ വേഗത്തിൽ ഉത്തരമരുളി പാപശിക്ഷയിൽ നിന്നും അവരെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾ യോഗ്യവലവലും വിശുദ്ധിയവലും മഹത്വമലവലും അനുഗ്രഹിക്കപ്പെട്ടവലും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായി മറിയാമൻ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബ്യന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും എവൻഗസ്റ്റ്യന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാൻ മുന്നോട്ടക്കാരുമായ മോര്യോദാൻ മദ്യാനെയും ചെമ്മാച്ചന്മാരിൽ പ്രധാനയും സഹദേന്മാരിൽ മുൻപനും പരിശുദ്ധനും സ്റ്റെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവനുമായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമസ്ലീഹായും ശ്ലേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതി ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സൗഭാഗ്യകരമായ സമ്മേളനത്തിലേക്ക് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ. അവരുടെ പരിശുദ്ധ കൂടാരങ്ങളിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അവരുടെ കൂട്ടത്തിൽ ആത്മീയമായ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്കിടയാകുകയും ചെയ്യണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തന്തിനോ പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുന്നക ദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ കോപവും ഗിനാദിയോസും ക്ലീമീസും ദിവനാസിയോസും മത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും ഫീലക്സീനോസും അന്തേമോസും മിയാവാനിയോസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുവും സ്ലീഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ളവായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ്മോറസേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമോറിയാക്കോ ബുർദാനായും
ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർസോമോയും മോശമോന്ദസൂനോയും തെരഞ്ഞെടുക്കപ്പെട്ട മോറബകായും മോറാൻ മോറിഗ്നാത്യോസേലിയാശ്രിതൻ പാത്രിയർക്കീസ്മാവായും മോർബിസേലിയോസെൽദമഫ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും മോറസാത്യോസ് ലീബാവായും മോറത്താനാസിയോസ് പൗലോസുലിയും ഷാക്രളമോർബസേലിയോസ് മഫ്രിയാനായും യുയാക്കിമോർ കൂറിലോസ് ബാവായും പൗലോസ് മോർ കൂറിലോസുമായി ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സഭകളിൽ ശരിയായി സുവിശേഷ പ്രചരണം നടത്തിയിട്ടുള്ളവരെ ഓർക്കണമേ. അവരുടെ സ്വീകാര്യമായ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണയുണ്ടാകുകയും ചെയ്യണമേ. കരുണയോടെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ച് അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുവാറാകണമേ. അരൂപികളെയും സകല ജടങ്ങളുടെയും ഉടയരായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കിൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടുകൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടികളെയൊക്കെ എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മഷിയായോട് ധാരാളമായി തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെയും യോഗ്യവരാക്കുവാനും നമ്മെയും അവരെയും തന്റെ ഒരു സ്വർഗരാജ്യത്തിൽ ചേർത്തുള്ളവനായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയാൽ ആയിസോൻ എന്ന് ടെസ്റ്റ് പറയണം. ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും നാമങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ നാമങ്ങളുടെ കൂട്ടത്തിൽ നീ ചേർക്കുമാറാകണമേ. ഞങ്ങളുടെയും അവരുടെയും കുറ്റങ്ങളെ നീ ഓർക്കുകയും അരുതേ. ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളവരിൽ നിന്റെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായല്ലാതെ പാപങ്ങളിൽ നിന്ന് നിർമ്മലനായി മറ്റാരുമില്ലല്ലോ. അവൻ മുഖാന്തരം ഞങ്ങൾ പവരും കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ശക്തിയേറിയ നിന്റെ വലത് നീട്ടി പാപക്കിണികളിൽ വീണു പോകാതിരിക്കത്തക്കവണ്ണം ഞങ്ങളെ താങ്ങണമേ. ലജ്ജ കൂടാതെ തിരുമുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കുകയും ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും അനുശ്വരമായ മണവറയിൽ എത്തിക്കുകയും ചെയ്യണമേ. ഇവിടെയും അവിടെയും വിശുദ്ധവും അന്യവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധരൂഹായുടെയും നാമങ്ങളെയും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിച്ച് പുകഴ്ത്തുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകുലസ്ബാൻ ലെവൽ മീൻ. സമാധാനം.
വലിയവനും നമ്മുടെ രക്ഷകനുമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഇതേ ഇതുകൊണ്ട്
ദുഷ്ടനിൽ നിന്നും അവന്റെ സകല പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടന്മാരും ദുരാഗ്രഹികളുമായ മനുഷ്യരിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിച്ച് ഞങ്ങൾക്ക് കാവൽക്കാരനും സംരക്ഷകനും അവിടുന്ന് ആയിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരോഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാന്യവനായ കർത്താനും വാഴ്ന്നാം തലവനിക്കണം. നിന്റെ ജനത്തെ നീ ദർശിച്ച് നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം അവരുടെ ഉത്തമ യാതനകൾക്ക് മറുപടി നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദന്ത്യവും അന്ത്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന പരിശുദ്ധ ധ്രുത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകാപിതാവ് നമ്മോടുകൂടെ, തിരുമേനിയുടെ അമൂല്യമേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകജാതൻ നമ്മോടുകൂടെ, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തെളിക്കുന്ന ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുനാമം ആദികാലം മുതൽക്ക് ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നയവാൻ മാരവരൻ മാരോടൊരുങ്ങി ചാർ സോ സമവ
സ്തുതിയോടു രാജമകൾ സ്നേഹിക്കപ്പെട്ടവരെ, മഹാപരിശുദ്ധനും ഭാഗ്യവാനും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് മലങ്കരയിലേക്ക് അയക്കപ്പെട്ട് സത്യവിശ്വാസത്തിന്റെ കാവൽ ഭടനുമായി തീർന്ന കുന്നംകുളത്ത് കബറടങ്ങിയിരിക്കുന്ന ശ്ലീബാമോർ ഒസ്താത്യോസ് ബാവാ തിരുമനസിന്റെ 91-ാമത് ദുഗറോനോ പെരുന്നാളാണ് ഈ വർഷം സഭ പ്രത്യേകം ആചരിക്കുന്നത്. ആ പരിശുദ്ധന്റെ തിരുവസ്ത്രത്തിന്റെ അംശത്താല് അനുഗ്രഹീതമായിരിക്കുന്ന ഈ പരിപാവനമായ ഇടവക അദ്ദേഹത്തിന്റെ ഓർമ്മ ഇന്ന് ആചരിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെട്ടുകൊണ്ട് പ്രത്യേക ധൂപ്രാർത്ഥന നടത്താം. തുടർന്ന് പരിശുദ്ധ ബാവായോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയും നിറവേറ്റുന്നതായിരിക്കും. പരിശുദ്ധന്റെ തിരുശേഷിപ്പ് ഇവിടെ പ്രത്യേക പേടകത്തിൽ സ്ഥാപിതമായിരിക്കുന്നു. ധൂപ്രാർത്ഥനയുടെ മധ്യേ ആഘോഷപൂർവം ആ തിരുശേഷിപ്പ് പുറത്തെടുക്കുന്നതായിരിക്കും. മെഴുകുതിരിയും മൃഗാസായും ഒക്കെ എടുത്ത് അതേപോലെ തന്നെ തിരുശേഷിപ്പ് പുറത്തെടുക്കുന്ന സമയത്ത് മണി പള്ളിമണി അടിക്കുവാനും ഒക്കെ ശ്രദ്ധിക്കണമെന്നുകൂടെ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. വളരുമവല്ലോന്റെ കാരകിൽ പോ ശ്രദ്ധേ ആടുകളെ മോശേ
ഞങ്ങളെ രക്ഷിക്കുകയും സകല ദുരിതങ്ങളിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. ക്രൈസ്തവ കുലത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീയാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ സങ്കേതപ്പെടുന്നുവല്ലോ. നാഥ ഞങ്ങളോട് ദയവ് ചെയ്യണമേ. അശേഷം കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളും കുറവുകളും ഞങ്ങളോട് നീ ഓർക്കുകയും വരുന്നേ. നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും. നിന്റെ കൈകളാൽ മനയപ്പെട്ടവരും തിരുനാമത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുമാകുന്നു എന്നുള്ളതിനെ ഓർത്ത് മനസ്സലിവോടും അനുകമ്പ തോന്നണമേ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. നിന്റെ ദാസന് ഞങ്ങളുടെ പിതാവുമായ മോസ്ലീബാബായുടെ പ്രാർത്ഥനകളാൽ ഉത്തമനായുള്ളവേ ദൈവ തോന്നി അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിന്റെ കൽപ്പനകളുടെ മാർഗത്തിൽ താല്പര്യത്തോടെ ജീവിതയാത്ര ചെയ്ത മഹാഭാഗ്യവാനായ മോറോസ്താത്തിയോസ് ബാവാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം സ്വന്തം കുടുംബത്തെയും നാടിനെയും വിട്ടുപിരിഞ്ഞ ഭാഗ്യവാനായ മോറോസ്താത്തിയോസ് ബാവാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ സഭയെ ഭരിപ്പാൻ തക്കവണ്ണം നല്ല ഇടയനും ഭരണകർത്താവുമായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ മോറോസ്താത്തിയോസ് ബാവാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളെ സൗഖ്യമാക്കുന്നതിനും പലരിൽ നിന്നും ദുരാത്മാക്കളെ ബഹിഷ്കരിക്കുന്നതിനും ദൈവത്താൽ ശക്തി പ്രാപിച്ച പരിശുദ്ധനായ മോറോസ്താത്തിയോസ് ബാവാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശിഖാതമ്പുരാന്റെയാട്ടിൻ കൂട്ടത്തെ തന്റെ ഉപദേശങ്ങളാൽ പ്രകാശിപ്പിച്ച ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ മോറോസ്താത്തിയോസ് ബാവാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ മറ്റുള്ളവർക്ക് ആ സ്നേഹത്തിന്റെ മഹിമയെ കാണിച്ചു കൊടുത്ത പരിശുദ്ധ പിതാവായ മോറോസ്താത്തിയോസ് ബാവാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
വ്രതാനുഷ്ഠാനങ്ങളാൽ സത്യഗ്രസ്യ ജീവിതത്തിന് ഉത്തമ മാതൃക കാട്ടിയ പരിശുദ്ധ പിതാവായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരെയും പരിശുദ്ധനായ ബാബാവായുടെ പ്രാർത്ഥനകൾ മൂലം വാഴ്ത്തണമേ. തിരുസന്നിധിയിലുള്ള അദ്ദേഹത്തിന്റെ മധ്യസ്ഥത മൂലം ഞങ്ങളിൽ രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ. മനം തകർന്നവർക്കും ജീവിത നൈരാശ്യം സംഭവിച്ചവർക്കും ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകണമേ. പിശാചിന്റെ പരീക്ഷകളിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണമേ. കടങ്ങളാലും ബാധ്യതകളാലും വലയുന്നവർക്ക് പരിഹാരം നൽകണമേ. ജോലിയില്ലാതെ നഷ്ടപ്പെടുന്ന മക്കൾക്ക് ജോലി കൊടുത്ത് സന്തോഷിപ്പിക്കണമേ. തിരുസഭയിൽ സമാധാനവും ശാന്തിയും ഐക്യവും വാഴണമേ. തർക്കങ്ങളെയും ഭിന്നതകളെയും പിരിച്ചിലുകളെയും അതിൽ നിന്ന് നീക്കിക്കളയണമേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളും തിരുസഭയുടെ കൊമ്പിനെ ഉയർത്തണമേ. ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ സഹായിക്കണമേ. പട്ടിണിക്കാരെ സന്തുഷ്ടരാക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോയവർക്ക് ബ്രാഹ്മണമടികളിൽ നിത്യമായ വിശ്രമം കൊടുക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധ ഓസ്താദിയോ ശ്രീ ബാബാവായ ശ്രേഷ്ഠപ്പെടുത്തിയ പരിശുദ്ധ തൃത്വത്തിന് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നമുക്ക് മൂന്ന് പ്രാവശ്യം പുറയേലായി സോനേറ്റുള്ള നിന്റെ രാജ്യം വരേണമേ, നിന്റെ ദേശം
സ്വർഗത്തിലും സ്വർഗത്തിലേതു പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അതരേണമേ. ഞങ്ങളുടെ കാലോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ക്രമപാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെണമേ. എന്തുകൊണ്ടാകശക്തി മഹത്വം എന്നേക്കുന്നു. പറയവേ നിനക്ക് സമാധാനം. നിന്നോടുകൂടെ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരന്തമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴുള്ള സമയത്തും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നേ ദിവസം പരിശുദ്ധ സഭയെ ഏകദേശം കാൽ നൂറ്റാണ്ടുകാലം മേയിച്ചു ഭരിച്ച് സഭയുടെ പരമവേലധ്യക്ഷനായിരുന്ന കലഞ്ചെയ്ത പുണ്യശ്ലോകനും പരിശുദ്ധനുമായ മൊറാൻമോർ ഇഗ്നാത്തിയോസ് സക്കാപ്രതവൻ ബാവ തിരുമേനിയുടെയും അതോടൊപ്പം തന്നെ തെക്കൻ ഭദ്രാസനത്തിൻ്റെ കരുത്തും ശക്തിയുമായി പരിശുദ്ധ സഭയെ ഏകദേശം 20 വർഷത്തോളം കാലം സത്യവിശ്വാസത്തിൽ നിലനിർത്തിയ പുണ്യശ്ലോകനായ കുര്യാക്കോസ് മാർ കൂറിലോ സിരുമേനിയുടെയും ഓർമ്മയാണ്. അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് ധൂപ്രാർത്ഥന ഈ സമയത്ത് നിറവേറ്റാം. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും നിന്മഹിമയ നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസന്മൂലം ും പ്രാർത്ഥിച്ച് നമ്മുടെ ഭർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരുനാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരേറ്റുവാനടി ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. പ്രധാന പുരോഹിതനും താലന്തുകൾ വിഭജിച്ചു കൊടുക്കുന്നവനും കുപ്പയിൽ നിന്ന് തന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി തന്റെ ശ്രീഭണ്ഡാരത്തിന്റെ മേൽ അധികാരം നൽകുന്നവനുമായ കർത്താവിന് സ്തുതിയും. തനിക്ക് അവിടുത്തെ ദാസന്മാരും ഞങ്ങളുടെ മഹാപ്രധാന ആചാര്യന്മാരുമായിരുന്ന മൊറാൻമോർ ഇഗ്നാത്തിയോസ് സക്കാപ്രതവൻ ബാവയുടെയും മോർ കൂറിലോസ് കുര്യാക്കോസിന്റെയും ഓർമ്മയെ നിർവഹിക്കുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഉടയവനേടി ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലകുന്യാവുമോ സ്വതഹായ ഇലവൽ മീൻമേനോ മുറിയോ ആലോഹോ മോറാനേശുഹോം. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായാകുന്ന ദൈവമായ കർത്താവേ, വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ തിരുമുമ്പാകെ ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ ശ്രേഷ്ഠാചാര്യന്മാർക്കും നിർമ്മലരായ ചമ്മാശന്മാർക്കും വേണ്ടിയും മലിനരും അശുദ്ധരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്റെ ദൈവനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ ന്യായവിധിക്കായി ഇവിടുന്ന് തുനിയരുതേയും. കർത്താവേ, നിന്റെ വിശുദ്ധ മതബുഹായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകളെ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേയും. കർത്താവേ, നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള ഞങ്ങളുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ വായുകളും നാവുകളും അടച്ച് പൂട്ടപ്പെടുവായ
ഭവിക്കുവാൻ തക്കവണ്ണം അവയെ നിയമവിനമാക്കരുതേയും. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ളതായ കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി ഭവിക്കുമാറ് അവയെ നീ അന്ധകാരമയമാക്കി തീർക്കരുതേ കർത്താവേ. വിശുദ്ധങ്ങളും വന്ദ്യങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുട്ടപ്പെടുമാറവയെ നീ വിട്ടുകൊടുക്കരുതേ കർത്താവേ. അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകളെ നീ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും നീ പരിഹരിച്ച് മോചിക്കുമാറാകണമേ. നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളുടെ പുറവയുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ബാബുലോൽമീൻ മനാലോഹോൻ കാബേൽ ഹൂസോയോ ദോഹേത്രോൽമേലോലമൊൽമീൻ സൃഷ്ടിച്ചാദത്തെ ഓ
പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി ഇനിയും വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന ഈ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകേണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടുവാൻ പാടില്ലാത്ത അടുത്ത വലുതരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ പരിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും നിത്യദൈവമായുള്ളവേ തിരുമുമ്പാകെയുള്ള മോപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തേണമേ. ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്നതായ നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാര നടപടികൾക്കോ കാരണമായി തീരാതെ എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമായി ഭവിക്കണമേ. ദൈവം നമ്പരാനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മഹത്വവും വിസ്മരണീയവുമായ നിക്ഷേപം ഞങ്ങളിൽ നീ കാത്തു സൂക്ഷിച്ച് നിന്റെ രാജ്യത്തിലെ ആനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോലീൻ സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലുമുണ്ടായിരിക്കട്ടെ. പറയ്ക്കുമോർ നൽകപ്പെട്ട വിസരസങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം
വീണ്ടും കാണുവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലവണിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, നിന്റെ രൂപമാകെ ഞങ്ങൾ തലവണിക്കുന്നു. മഹത്വരാജാവായ മെശിഹാതമ്പുരാനെ, വിശ്വാസികളായ നിന്റെ ജനത്തിന്റെ പാപത്തെ നീ പരിഹരിക്കണമേ. നിന്റെ ഇടവകയുടെ ഭോഷത്വങ്ങൾ ക്ഷമിക്കണമേ. ധനവാന്മാരെ കാത്തുകൊള്ളണമേ. അനാഥരെയും വിധവകളെയും നീ സംരക്ഷിക്കണമേ. ദരിദ്രന്മാരിൽ നീ ജാഗരൂകനായിരിക്കണമേ. ആവശ്യക്കാരുടെ കുറവുകളെ അവിടുന്ന് പരിഹരിക്കണമേ. നിനക്കും നിന്റെ ജനകനാം പിതാവാം ദൈവത്തിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും സദാ എപ്പോഴും യോഗ്യമാകുന്നു. ദൃഷ്ടിക്കന്ധത പൂണ്ടൊരു ലോകം കണ്ടതുമൂലം കണ്ണിനു നല്ലൊരു വെളിവതു സുഖമായി വിരവോടു വന്നു പിറവി കുരുടനു കനിവാൽ കൺമിഴി നിർമ്മിച്ചേഹി ദീപ്യാലോകം വലിയ വലയിതമാക്കിയ ദീപ്തിനിധേനിൻ നിരുപമ കൃപയാൽ ഉൾക്കണ്ണുകളെ തെളിക്കേണമേ നിൻ പ്രഭയതിനാൽ ഉൾപ്രഭയവരിൽ ചേർത്തിടേണമേ തെളിയും വഴിയെ പിൻപറ്റിയിടും നിന്നെ ഞങ്ങൾ എന്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ഈ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും യാത്രാവർഷങ്ങളോടും കൂടെ ശുദ്ധമുള്ള അതൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനപൂർവ്വം പോകുവിൻ. ദൂരസ്ഥരോടുകൂടി സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടെ മരിച്ചുപോയവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീവായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റുഷ്മയാൽ മുദ്രവത്തപ്പെട്ടവരുമേ, ഈ അതൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും. നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കൾക്ക് നിത്യദിൻ കൂടാരങ്ങളിൽ വിശ്രമവും ആശ്വാസവും നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥന മൂലം കരുണയും കൃപയും പ്രാപിപ്പാൻ സംഗതിയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനപൂർവം പോകുവിൻ. നാളത്തോറുമുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞ പ്രിയമേ നിനക്ക് സമാധാനം. സ്ത്രീകളെ ശിശുമായ